എല്ലാ കൂട്ടുകാർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കറിയാം നമ്മുടെ പരീക്ഷ എസ് എസ് എൽ സി ഫിസിക്സ് പരീക്ഷ ഏപ്രിൽ പതിനഞ്ചിന് നടക്കുമെന്ന് കൃത്യമായി അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഏപ്രിൽ പതിനഞ്ചിന് രാവിലെ ഒൻപത് നാൽപ്പത് മുതൽ പതിനൊന്നര വരെയാണ് പരീക്ഷ നടക്കുന്നത് ഈ പരീക്ഷയുടെ ചോദ്യപേപ്പറിൻ്റെ ഘടനയാണ് നമ്മളിന്നിപ്പോൾ ഇവിടെ വിശകലനത്തിന് വിധേയമാക്കുന്നത് നമുക്കറിയാം പരീക്ഷയുടെ സമയം പരീക്ഷ എഴുതാനുള്ള സമയം എഴുതാൻ നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഒന്നര മണിക്കൂറാണ് ഈ പതിനഞ്ചാം തീയതി ഏപ്രിൽ പതിനഞ്ചിന് ഒൻപത് നാൽപ്പതിന് ആരംഭിക്കുന്ന പരീക്ഷ പതിനൊന്നരക്കാണ് അവസാനിക്കുന്നത് ഒൻപത് നാൽപ്പത് മുതൽ പത്ത് വരെ നമുക്ക് കൂൾ ഓഫ് ടൈമാണ് അനുവദിച്ചിരിക്കുന്നത് ഈ സമയത്ത് നമ്മൾ കൃത്യമായി ചോദ്യപേപ്പർ നന്നായി വായിച്ച് മനസ്സിലാക്കുക നമുക്കറിയാം കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ എൺപത് മാർക്കിനുള്ള ചോദ്യങ്ങളായിരിക്കും പരീക്ഷാ ഉണ്ടായിരിക്കുക അപ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ വളരെ കൂടുതൽ ചോദ്യങ്ങൾ നമ്മുടെ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരിക്കും അതായത് മുപ്പത്തിനാല് ചോദ്യങ്ങൾ കൃത്യമായി നമ്മുടെ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരിക്കും ഇതിൽ ഓരോ സെഷനിലും ഇതിൽ ഓരോ ഭാഗത്തിലും ഓരോ സെക്ഷനിലും എത്രയെത്ര ചോദ്യങ്ങളാണ് എത്ര മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാകുക എന്നാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ മനസ്സിലാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഒൻപത് ആരംഭിക്കുന്ന പരീക്ഷ പത്ത് മണി തൊട്ട് നമുക്ക് ഉത്തരക്കടലാസിൽ നമുക്ക് ഉത്തരങ്ങൾ രേഖപ്പെടുത്തി തുടങ്ങാം ആ ഇരുപത് മിനിറ്റ് സമയം നമുക്ക് കൂട് ഓഫ് ടൈമാണ് ഈ സമയം കൃത്യമായി നമ്മൾ തന്നിരിക്കുന്ന ചോദ്യപേപ്പർ നന്നായി വായിച്ച് മനസ്സിലാക്കി നമുക്കറിയാവുന്ന ചോദ്യങ്ങൾ കൃത്യമായി നമ്മുടെ മനസ്സിൽ രേഖപ്പെടുത്തുക അതിനുശേഷം പത്ത് മണിക്ക് പരീക്ഷ ആരംഭിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് തന്നെ ഉത്തരങ്ങൾ എഴുതാനായി തുടങ്ങുക ഈ ചോദ്യ പേപ്പറിൻ്റെ ഘടന പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒന്ന് മുതൽ എട്ട് വരെയുള്ള ചോദ്യങ്ങൾ അതായത് ആദ്യത്തെ എട്ട് ചോദ്യങ്ങൾ ഒരു മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഒന്ന് മുതൽ എട്ട് വരെയുള്ള ചോദ്യങ്ങൾ ഒരു മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് അതായത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാൻ കഴിയുന്ന ചോദ്യങ്ങളാണ് ഒന്ന് മുതൽ എട്ട് വരെ ഉണ്ടായിരിക്കുക അതുകൊണ്ടാണ് അതിന് ഒരു മാർക്ക് കൊടുത്തിരിക്കുന്നത് മിക്കവാറും പത ബന്ധം പൂരിപ്പിക്കുവാനുള്ള ചോദ്യങ്ങളും അതുപോലെ ഒരു പ്രസ്താവനയുടെ ഏതെങ്കിലും ഒരു ഭാഗം തെറ്റായി തന്നതിന് ശേഷം അത് ശരിയാക്കാനുള്ള ചോദ്യങ്ങൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും മിക്കവാറും ഒരു മാർക്കിന് ഉണ്ടാകുക അപ്പോൾ ഒരു മാർക്കിൻ്റെ ചോദ്യങ്ങളുടെ പ്രത്യേകത വളരെ പെട്ടെന്ന് ഉത്തരമെഴുതാൻ സാധിക്കുന്ന ഒറ്റ വാക്കിൽ ഉത്തരമെഴുതാൻ സാധിക്കുന്ന ചോദ്യങ്ങളായിരിക്കും ഒന്ന് മുതൽ എട്ട് വരെ ചോദ്യങ്ങളിൽ ഉണ്ടാകുക ഒൻപത് മുതൽ ഇരുപത് വരെയുള്ള ചോദ്യങ്ങൾ അതായത് ഒൻപത് മുതൽ ഇരുപത് വരെയുള്ള ചോദ്യങ്ങൾ രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് അതായത് പന്ത്രണ്ട് ചോദ്യങ്ങൾ രണ്ട് മാർക്കിന് വേണ്ടി നമ്മുടെ ചോദ്യക്കടലാസിൽ ചോദ്യ കടലാസിൽ മാറ്റിവെച്ചിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് മാർക്കിനുള്ള ചോദ്യങ്ങളാകുമ്പോൾ ചിലപ്പോൾ ചില ചോദ്യങ്ങളിൽ എ ബി എന്നീ ഭാഗങ്ങൾ ഉണ്ടായിരിക്കും ഒരു മാർക്കിനുള്ള ചോദ്യങ്ങൾ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങളാണെങ്കിൽ രണ്ട് മാർക്കിനുള്ള ചോദ്യം കുറെ കൂടി എഴുതേണ്ട ചോദ്യങ്ങൾ കാണും അല്ലെങ്കിൽ എ ബി എന്നീ ഭാഗങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാകും ഉണ്ടാകുക ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ചോദ്യങ്ങൾ മൂന്ന് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് മൂന്ന് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ചിലപ്പോൾ എ ബി സി എന്നീ ഭാഗങ്ങളായി തിരിഞ്ഞിട്ടുണ്ടാകും നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തിന് മാത്രമേ ഉത്തരം എഴുതാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ അത് കൃത്യമായി എന്ത് ചെയ്യുക രേഖപ്പെടുത്തുക സെക്ഷൻ വൈസ് ചോയ്സ് ഇല്ല അതുകൊണ്ട് നമുക്ക് മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ സാധിക്കും ഓക്കെ അതായത് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള ചോദ്യങ്ങൾ മൂന്ന് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഇനി ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി നാല് വരെയുള്ള ചോദ്യങ്ങൾ നാല് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായും നാല് മാർക്കിൻ്റെ ചോദ്യങ്ങൾ കുറേക്കൂടി വിപുലീകരിച്ച് വിശദമായിട്ട് നമ്മൾ എഴുതേണ്ടി വരും നാല് മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ മിക്കവാറും എ ബി സി ഡി എന്നീ പിരിവുകൾ ചിലപ്പം കാണും അതുപോലെ തന്നെ ഒരു പ്രോബ്ലവും അതിനോടനുബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ടാകാം അതുപോലെ റേ ഡയഗ്രാം പൂർത്തീകരിച്ച് അതിൽ നിന്ന് ചില ടേമുകൾ കണ്ടെത്താനുള്ള ചോദ്യങ്ങളാകാം അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് നാല് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഈ നാല് മാർക്കിൻ്റെ ചോദ്യത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിന് അതായത് ഇപ്പോൾ എ ബി സി ഡി നാല് പിരിവുകളുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിന് മാത്രമേ നമുക്ക് ഉത്തരം എഴുതാൻ അറിയാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ അത് മാത്രം നമ്മൾ എന്ത് ചെയ്യുക എഴുതുക അതിൻ്റെ മാർക്ക് കൃത്യമായി നമുക്ക് ലഭിക്കും ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക സെഷൻ വൈസ് ചോയ്സ് ഇല്ല അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്ന മുഴുവൻ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കും ഇങ്ങനെ ആണ് നമ്മുടെ ചോദ്യപേപ്പറിൻ്റെ ഘടന ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം ഒരു മാർക്കിൻ്റെ എട്ട് ചോദ്യങ്ങൾ തുടർന്ന് ഒൻപത് മുതൽ ഇരുപത് വരെ രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെ മൂന്ന് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി നാല് വരെ നാല് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ അങ്ങനെ ആകെ എൺപത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയതാണ് നമ്മുടെ ചോദ്യപേപ്പറിൻ്റെ ഘടന വളരെ ആത്മവിശ്വാസത്തോടെ നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും മോഡൽ എക്സാമിനൊക്കെ നമുക്ക് കൂടുതൽ വളരെ കൂടുതൽ കുട്ടികൾക്ക് ഫുൾ മാർക്കും അതുപോലെ തന്നെ എ പ്ലസും നേടാൻ സാധിക്കുന്ന ഒരു ചോദ്യപേപ്പറായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സെഷൻ വൈസ് ചോയ്സും അതുപോലെ തന്നെ കൂടുതൽ മാർക്കിനുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയത് നമുക്ക് വളരെ കൂടുതൽ സ്കോർ നല്ല സ്കോർ നേടാൻ സാധിക്കും ആത്മവിശ്വാസത്തോടെ നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും എല്ലാവർക്കും ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു